മൈസൂർ മഹാരാജ പാലസിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 7 മണിയായി കഴിഞ്ഞിരിക്കുന്നു. ലൈറ്റിംഗ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. കൊട്ടാരവും നഗരവും പ്രകാശപൂരിതമാണ്. കൊട്ടാരമുറ്റത്ത് 100 കണക്കിനാളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന കൊട്ടാരത്തെ ആസ്വദിച്ചുകൊണ്ടവർ കൊട്ടാരമുറ്റത്ത് നിൽക്കുകയാണ്. കൊട്ടാരവും ചുറ്റുമതിലും ക്ഷേത്രങ്ങളും ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. വിശാലമായ കൊട്ടാരവളപ്പിൽ മനോഹരമായ ഗാർഡനുമുണ്ട്. നല്ല സുഖകരമായ തണുത്ത കാലാവസ്ഥ. കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയേയില്ല. മൈസൂർ മഹാരാജ പാലസിന് അംബാവിലാസ് പാലസ് എന്നുകൂടി പേരുണ്ട്. വോഡയാർ രാജവംശത്തിൻ്റെ കൊട്ടാരമാണിത്. 1897 ഈ കൊട്ടാരം നിർമ്മിച്ചത്. അന്ന് പൂർണ്ണമായും തടിയിലാണ് ഈ കൊട്ടാരം പണിതത്. എന്നാൽ പിന്നീട് ഒരു തീപിടുത്തത്തിൽ കൊട്ടാരം പൂർണ്ണമായും നശിച്ചു. 1912 പുതുക്കി പണിതത്. ഇൻഡോ സറാസനിക്ക് സ്റ്റൈലിലാണ് കൊട്ടാരം പണിതിട്ടുള്ളത്. മുസ്ലിം, രജപുത്ത്, ഗോതിക് സ്റ്റൈലുകളും കാണാം. ദസറ ആഘോഷവേളയിൽ കൊട്ടാരം കൂടുതൽ മനോഹരമാകും. ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ലൈറ്റിംഗ് ഷോ ഉണ്ടായിരിക്കും. 100,000 ബൾബുകളാണ് അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്. വർഷം തോറും 50,000 ബൾബുകൾ മാറ്റിയിടേണ്ടി വരാറുണ്ട്. രാത്രി 7 മണി മുതൽ 7:45 വരെയാണ് ഷോ. ഇതിനായി ഉപയോഗിക്കുന്ന ബൾബുകൾ ഫിലമെൻ്റ് ബൾബുകളാണെന്നത് ഏറെ കൗതുകകരമാണ്. ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം കൊട്ടാരവുമായിട്ടാണ് ഈ കൊട്ടാരത്തെ താരതമ്യം ചെയ്യുന്നത്. 3 നിലകളിലായിട്ടാണ് കൊട്ടാരം. മനോഹരമായ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് കൊട്ടാരം സമ്പന്നമാണ്. കാഴ്ചക്കാർക്ക് ഒരു വിരുന്ന് തന്നെയാണ് ഈ ലൈറ്റിംഗ് ഷോ. ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുന്ന കൊട്ടാരങ്ങളിൽ 2 സ്ഥാനമാണ് മൈസൂർ കൊട്ടാരത്തിനുള്ളത്. വർഷത്തിൽ ഏകദേശം 2.5 ലക്ഷം ജനങ്ങൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട്. കൊട്ടാരത്തിന് കിഴക്ക് വശത്താണ് നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. നന്ദി ഹില്ലിനെ അഭിമുഖമായിട്ടാണ് കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൈസൂർ. എന്നാൽ വേണ്ടത്ര സമയം ചെലവഴിക്കാറില്ല. സ്കൂൾ കുട്ടികളെയും കൊണ്ട് ഒരു ഓട്ടപ്രദർശനം നടത്തുന്നവരെയും കാണാം. ഒരു 3 ദിവസം കാണേണ്ട കാഴ്ചകളുണ്ട് മൈസൂറിൽ. മൈസൂർ നഗരം സന്ദർശിക്കുന്നവർ വൈകുന്നേരത്തെ ലൈറ്റിംഗ് ഷോ കാണാതെ പോകുന്നത് നഷ്ടം തന്നെയായിരിക്കും.